നവകേരള സദസ് പാലായിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഡിസംബർ 5-നകം വീട്ടുമുറ്റ സദസ് പൂർത്തിയാക്കും. വിളംബര ജാഥ ഡിസംബർ 11-ന് അവലോകന യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ പാലാ നിയോജക മണ്ഡല അവലോകന യോഗം ചേർന്ന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ബൂത്ത് തലത്തിൽ ഭവന സന്ദർശനവും എല്ലാ വീടുകളെയും ഉൾപ്പെടുത്തി വീട്ടുമുറ്റ സദസ്സും ഡിസംബർ 5-നകം പൂർത്തിയാക്കും. ഇതിനോടനുബന്ധിച്ച് പ്രാദേശിക തലത്തിൽ വികസന ചർച്ചകളും നടത്തും. പഞ്ചായത്ത് തല സംഘാടക സമിതി ഇതിന് നേതൃത്വം നൽകും. ഡിസംബർ 11-ന് വിപുലമായ വിളംബര ജാഥ പാലാ ടൌണിൽ സംഘടിപ്പിക്കും. എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകം വിളംബര ജാഥകളും നടത്തും. ബൂത്ത് തലത്തിലുള്ള സംഘാടക സമിതിക്ക് ചെയർമാൻമാരെയും കൺവീനർമാരെയും ചുമതലപ്പെടുത്തി. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിലേക്കായി വാഹന സൗകര്യം ഏർപ്പെടുത്തും. അവലോകന യോഗത്തിൽ നിയോജക മണ്ഡലം സംഘാടക സമിതി അവലോകന യോഗം ചെയർമാൻ തോമസ് ചാഴികാടൻ MP ഉദ്ഘാടനം ചെയ്തു. ഓരോ ബൂത്തിലും വികസന സെമിനാർ സംഘടിപ്പിക്കണം. അതായത് ബൂത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്, വികസന പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ച് ആ ചർച്ചയുടെ ശേഷം നമുക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് പ്രത്യേക നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ യോഗത്തിൽ സൂചിപ്പിക്കണം. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ. ജനറൽ കൺവീനർ PG രാജേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോസിൻ ബിനോ, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ്, ലാലിച്ചൻ ജോർജ്, ബാബു കെ ജോർജ്, DYSP AJ തോമസ്, മുനിസിപ്പൽ കൌൺസിലർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ, ജീവനക്കാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഡിസംബർ 12-നാണ് പാലായിലെ നവകേരള സദസ്സ് നടക്കുന്നത്. I4A News പാലാ.